നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ചിത്രാ പൗർണമി വിശേഷത്തെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ലോകമെമ്പാടും ചിത്രാ പൗർണമി നല്ല രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. 5ാം തീയതി ചിത്രാ പൗർണമി. പക്ഷേ നമ്മുടെ ക്ഷേത്രത്തിൽ പൗർണമികൾ ആഘോഷിക്കാറില്ല. കാരണം എന്താ? പൗർണമി ദിവസം എല്ലാ ദേവതകൾക്കും അത്യുഗ്ര ശക്തിയുള്ള ദിവസമായിരിക്കും. പക്ഷേ നമ്മൾ അപേക്ഷിച്ചാൽ അവർ ചെവിക്കൊള്ളാത്ത ദിവസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഉഗ്രപ്രതാപികളായ ദേവതകൾ വിളങ്ങുന്ന ചിത്രാ പൗർണമിയുടെ അന്ന് ഇവിടെ പ്രത്യേക വഴിപാടുകളും ചെയ്യാറില്ല. സാധാരണ ഹോമക്രിയാദികളും വഴിപാടുകളും ഉണ്ടാകും. അതിനു പകരമായി ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ദിവസമായി 6ാം തീയതി ശനിയാഴ്ച പ്രഥമ പ്രതിപദം, അതായത് പൗർണമി കഴിഞ്ഞ് 1ാമത്തെ ദിവസം, അന്ന് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വഴിപാടുകൾ ചെയ്താൽ നിങ്ങൾക്ക് അത്യുഗ്ര അനുഗ്രഹ ശക്തി തന്നെ ലഭിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, 10 ദിവസത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞ്, ആറാട്ടൊക്കെ കഴിഞ്ഞ് എല്ലാ ഭഗവാന്മാരും 27 ക്ഷേത്രങ്ങളിലും ബ്രഹ്മകലശത്തോടുകൂടി 108 കലശമാടി 100 ഇരട്ടി അനുഗ്രഹ പ്രതാപത്തോടുകൂടിയിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുമ്പ് ചെയ്തതിനേക്കാൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധിക്കും. പലരും കരുതുന്നത് ക്ഷേത്ര സങ്കേതം ഉയർത്തിയിരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ, പൈസ ഉണ്ടാക്കാനാണ്. പക്ഷെ നിങ്ങളറിയുക, എൻ്റെ ഉദ്ദേശം അതല്ല. ഞാൻ ഒരുപാട് തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ജീവിതത്തിൽ, അതേപോലെ ഒരുപാട് തൊഴിലുകൾ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇവിടെ ആവാഹന പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് 27 മുതൽ 81 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടിയിരിക്കും. കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിളിക്കാൻ പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇവിടെ വാസ്തു വലിയ തകരാറിലുള്ളവർക്ക് മാത്രമേ റിസൾട്ട് കുറച്ച് പിന്നിലേക്ക് പോകുന്നുള്ളൂ. എന്നിരുന്നാലും പിന്നീടുള്ള സമയങ്ങളിൽ അവരെ വഴിപാടുകളിലൂടെ, ക്ഷേത്ര വഴിപാടുകളിലൂടെ അവരുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളവരാണ് സാക്ഷ്യം വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ വിറച്ചു നിൽക്കുന്ന സമൂഹത്തിനെ ഉണർത്തുന്നതിന് വേണ്ടി അവർ സാക്ഷ്യം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ കാണുമ്പോഴും പലരും പറയും ഇതും പൈസ കൊടുത്താണ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ ധാരണ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. മറിച്ച് ഈശ്വരൻ്റെ സ്പാർക്ക് അടിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആനുകൂല്യങ്ങൾ, ഈ സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താം. അതിനുവേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത പ്രദാനം നൽകിക്കൊണ്ട് സാമ്പത്തിക ബദ്ധ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് സൗജന്യ തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ബസ് കാശിനുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പാരമ്പര്യവാദികളും കുറേ ക്ഷേത്രത്തുള്ളൽക്കാരും പൂജാരിമാരുമെല്ലാം നമുക്കെതിരെ പുതിയ കഥകളുമായി വരുമ്പോൾ നിങ്ങളതെല്ലാം ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോവുക. ചില സമുദായങ്ങളും അങ്ങനെ തന്നെ. നമുക്കെല്ലാവർക്കും ജീവിതം, നമ്മുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പ്രഥമ ദിനത്തിൽ ശനിയാഴ്ച എല്ലാ ക്ഷേത്രങ്ങളിലും പാക്കേജുകളും ഉണ്ടായിരിക്കും. തിരുപേരമംഗലത്തപ്പിന് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ ഏത് ദിവസം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ലഭിക്കുന്ന ദിവസമായി വരുമ്പോൾ നിങ്ങൾക്ക് 1000 രൂപ പാക്കേജായിട്ട് തിരുപേരമംഗലത്തപ്പിന് തളിച്ചൊടുക്കൽ പൂജ നടത്താം. അതേപോലെ 8 ഗണപതി ക്ഷേത്രങ്ങളിലും 108 ഗണപതി ഹോമവും 1000 രൂപ പാക്കേജിൽ ചെയ്യാം. 8 ക്ഷേത്രത്തിൽ ചെയ്യണമെങ്കിൽ 8000 രൂപ. ദുർഗാദേവിക്ക് ചണ്ഡികാ ഹോമം 1000 രൂപയ്ക്ക് നടത്താം. മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനവും ഉഗ്ര നരസിംഹ സുദർശനവും മഹാവിഷ്ണുവിന് 1000 രൂപ, കൃഷ്ണന് 1000 രൂപ. അതേപോലെ ശനീശ്വരന് എണ്ണഹോമം നടത്താം 1000 രൂപയ്ക്ക് പാക്കേജിൽ. അതോടൊപ്പം തന്നെ ഉഗ്രഭദ്രകാളിക്ക് 12 പാത്രം വലിയ കുരുതി വാദ്യമേളങ്ങളുടെ തർപ്പണം നടത്തുന്നതും ദാരിക നിഗ്രഹ ഹോമവും 1000 രൂപയ്ക്ക് പാക്കേജിൽ ചെയ്യാം. ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് പടിപൂജ 1000 രൂപയ്ക്ക് പാക്കേജ് ചെയ്യാം. നെയ്ഹോമവും 1000 രൂപ പാക്കേജിൽ ചെയ്യാം. ആണ്ടിപ്പണ്ടാരത്തിന് സ്വരൂപത്തിന് മുരുകന് പഞ്ചാമൃത ഹോമവും 1000 രൂപ പാക്കേജിൽ ചെയ്യാം. അതേപോലെ ഹനുമാൻ സ്വാമിക്ക് ചണഹോമം 1000 രൂപയ്ക്ക് പാക്കേജിൽ ചെയ്യാം. ദേവദേവൻ മഹാദേവന് 336 കുടം ജലധാര വാദ്യമങ്ങളുടെ തർപ്പണം നടത്തുന്നതും 1000 രൂപ പാക്കേജിൽ ചെയ്യാം. പ്രണവമലയിലെ നാഗരാജാവിനും നാഗയക്ഷിയമ്മയ്ക്കും നാഗചാമുണ്ടിയമ്മയ്ക്കും കരുനാഗയക്ഷിയമ്മയ്ക്കും എല്ലാം ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ 1000 രൂപ പാക്കേജിൽ ചെയ്യാം. യക്ഷിയമ്മയ്ക്ക് ദക്ഷിണ പൂജ 1000 രൂപ പാക്കേജിൽ ചെയ്യാം. ഗന്ധർവസ്വാമിക്ക് ദക്ഷിണ പൂജ 1000 രൂപ പാക്കേജിൽ ചെയ്യാം. ബ്രഹ്മരക്ഷസിന് ദക്ഷിണ പൂജ 1000 രൂപ പാക്കേജിൽ ചെയ്യാം. വീരഭദ്രസ്വാമിക്ക് ദക്ഷിണ പൂജ 1000 രൂപ പാക്കേജിൽ ചെയ്യാം. അതേപോലെ തന്നെ ഘണ്ടാകരണ സ്വാമിക്ക് ദക്ഷിണ പൂജ 1000 രൂപ പാക്കേജ് ചെയ്യാം. 27 ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ പൊന്നു 18ാം അടിക്കും കൂടി 28000 രൂപ അടച്ചാൽ പാക്കേജ് പൂജകൾ സമ്പൂർണ്ണമായിട്ട് ചെയ്യാം. ഏതൊരു ദിവസം ചെയ്യുന്നതിനേക്കാളും ഉഗ്ര അനുഭവങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക,
പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ. കാരണം 27 ക്ഷേത്രങ്ങളിൽ കലശമാടലം കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞ് ഉഗ്രപ്രതാപികളായിട്ടിരിക്കുന്ന സർവ ശക്തിയോടുകൂടി 100 ഇരട്ടി ശക്തിയോടുകൂടിയിരിക്കുന്ന സമയത്ത് ഒരു 100 മൈലും നടത്തിയാൽ പോലും വലിയ മാറ്റമുണ്ടാകും. 27 ക്ഷേത്രങ്ങളിൽ ജലാഭിഷേകം നടത്തിയാൽ 3 ദിവസം അടുപ്പിച്ച് നടത്തിയാൽ 810 രൂപയുടെ ചെലവുള്ളൂ, വലിയ മാറ്റങ്ങളുണ്ടാകും. 27 ക്ഷേത്രങ്ങളിൽ നാളികേരം മുട്ടിറക്കാൽ നടത്തുന്നത് 2700 രൂപയ്ക്ക് ചെയ്യാം. 27 ക്ഷേത്രങ്ങളിൽ ആയുധ സമർപ്പണം നടത്തും. ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ട് പ്രകൃതി മുട്ടി വല്ലാതെ കഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ ദിവസങ്ങളിൽ ആയുധ സമർപ്പണം നടത്താം. നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണെങ്കിൽ 8100 രൂപ, നേരിട്ടാണെങ്കിൽ 7000 രൂപയ്ക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ വഴിപാടുകളും ഏത് വഴിപാട് ചെയ്യും, അതേപോലെ 27 ക്ഷേത്രങ്ങളിൽ പാലഭിഷേകം, പനിനീരാഭിഷേകം, ഇളനീരാഭിഷേകം, അങ്ങനെയുള്ള പുഷ്പാഭിഷേകം, ഏതഭിഷേകം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ 27 ക്ഷേത്രങ്ങളിൽ അരിപ്പറം, നെൽപ്പറം, നാണയപ്പറം, മഞ്ഞൾപ്പറ, പൂപ്പറ ഇങ്ങനെയുള്ള 5 പറകളിൽ ഏത് പറകൾ വേണമെങ്കിലും ചെയ്യാം. നേരിട്ടും നടത്താം, ഓൺലൈനായിട്ടും നടത്താം. ഇവിടെ 27 ക്ഷേത്രങ്ങളിൽ നാണയപ്പറം നടത്തുന്ന മുസ്ലിം യുവാക്കളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം, അന്യ മതസ്ഥർക്കാണ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ ഹൈന്ദവർ വിറച്ചു നിൽക്കുകയാണ്. കാരണം അവർക്ക് ക്ഷേത്ര വിശ്വാസം ആരാധന എന്നാൽ ചിലർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സൂത്രമായിട്ട് കണക്കാക്കുന്നു. നമ്മുടെ ക്ഷേത്രം അങ്ങനെയല്ല. ഇവിടെ ജാതിമത ഭേദങ്ങളില്ല, അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസമില്ല, തുള്ളലില്ല, ചാട്ടമില്ല, ഒരു വിധത്തിലുള്ള ചൂഷണങ്ങളുമില്ല. ഇവിടെ ലഭിക്കുന്ന പൈസയെല്ലാം ജനങ്ങളിലേക്ക് തന്നെ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ രാത്രിയും പകലും കഷ്ടപ്പെട്ട് ആവാഹന പൂജയിലൂടെ സമ്പാദിക്കുന്ന പൈസ കൂടെ ജനങ്ങളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു, ആത്മീയത വളർത്തുന്നതിന് വേണ്ടി. അല്ലാതെ അവരുടെ പൈസ കൊണ്ട് പുട്ടടിക്കുക എന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളറിയുക, നമ്മളീ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്ക് ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യഗണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവയം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. അത് ഗൃഹപ്രവേശത്തിനാണെങ്കിൽ പഞ്ചാലങ്കാര പൂജയോടുകൂടിയാണ് ചെയ്തു തരുന്നത്. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം നിങ്ങളുടെ ജാതകങ്ങൾ നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത്, ഏത് നാളുകാരെയാണ് വിവാഹം കഴിക്കേണ്ടത്, എപ്പോഴാണ് നമുക്ക് മോശം കാലം, എപ്പോഴാണ് നല്ല സമയം, ഏത് രോഗമാണ് വരുവാൻ സാധ്യതയുള്ളത്, ആ രോഗം തന്നെയായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നമ്മുടെ ഒരു ജാതകം എഴുതി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രോഗം വരുവാൻ സാധ്യതയുണ്ട് എന്ന് പോലും മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കും. അത്രയ്ക്കും മഹത്തരമായ ജാതകങ്ങൾ 27 പേജുകളിലായിട്ട് നിങ്ങൾക്ക് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ എത്ര പാരമ്പര്യവാദികളുടെ കയ്യിൽ നിന്നും ജാതകം എഴുതി വാങ്ങിയവരാണെങ്കിൽ നമ്മുടെ ജാതകം വായിച്ചു നോക്കിയാൽ ഞെട്ടിപ്പോകും. അത്രയും മഹത്തായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജാതകങ്ങൾ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നവർ ഈ പാക്കേജ് പൂജകളെല്ലാം എടുത്ത് ചെയ്യുക, ജീവിതത്തിൽ സമൃദ്ധി നേടുക. കാരണം നമ്മൾ ഭഗവാനുമായിട്ട് ഒരു ഷെയർ കച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന രീതിയിലേക്ക് ഏതൊരു സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ സമ്പ്രദായങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്ന ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ യഥാർത്ഥ ഈശ്വരനിലേക്ക് പോകാതെ മനുഷ്യനായി മരിച്ചുപോയ ഒരാൾ ഈശ്വരനാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് ജീവിതം തുലയ്ക്കാതിരിക്കുക. കിട്ടുന്ന പൈസയ്ക്ക് കള്ളു കുടിച്ച് റോട്ടിൽ കിടക്കുന്നവർക്ക് മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി ഗണ്ഡാകരണ സ്വാമിയുടെ തിരുസന്നിധിയിൽ മധുക്കുടം വഴിപാട് ചെയ്താൽ മാത്രം മതിയാകും എന്ന യാഥാർത്ഥ്യം അറിയുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക. റീ അഡിക്ഷൻ സെൻ്ററുകളിൽ നിന്ന് പോയാൽ തീരുന്നതല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതെല്ലാം ശ്രീകൃഷ്ണവാസ് ജ്യോതിശാലയത്തിലൂടെ നിറവേറ്റി മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഇവിടെ ലഭിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. I have a great spiritual experience and found this temple and all this puja. I'm very thankful for this invite. Thank you so much. It's a great temple. Thank you.